തൃക്കാക്കര പോലെ എളുപ്പമല്ല പുതുപ്പള്ളിയിലെ കാര്യങ്ങൾ എന്ന് UDF നേതൃത്വത്തിന് ഓരോ ദിവസവും ബോധ്യപ്പെടുകയാണ്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ LDF കടന്നുപോയപ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകും എന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്ന് തനി രാഷ്ട്രീയക്കാരനായ നേരത്തെ പുതുപ്പള്ളിയിൽ മത്സരിച്ച ജയിക്കനെ തന്നെ അവിടെ അവതരിപ്പിച്ചതിലൂടെ CPM ലക്ഷ്യമിടുന്നത് എന്ത് എന്ന് ഓരോ ദിവസവും UDF നേതൃത്വത്തിന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ജയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. വികസന സംവാദത്തിന് UDF സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ എന്ന്. ഉമ്മൻചാണ്ടി തരംഗം എന്നതിൽ മാത്രം UDFനെ ആശ്രയിപ്പിക്കാതെ വികസന രാഷ്ട്രീയത്തിലേക്ക് കൂടി ചർച്ചകൾ കൊണ്ടുവരിക എന്നുള്ള LDFന്റെ തന്ത്രം, അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് JC തോമസ് തൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകുന്നത്. അതോടൊപ്പം കൃത്യമായി പുതുപ്പള്ളി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഉപയോഗിക്കേണ്ട ആ രാഷ്ട്രീയ കരുനീക്കവും കൃത്യമായി ജയ്ക്ക് ഉപയോഗിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ തന്നെ പുതുപ്പള്ളിയോട് അടുത്ത് കിടക്കുന്ന കിടങ്ങൂർ പഞ്ചായത്തിലെ UDF BJP ബാന്ധവം, മണിപ്പൂരിൽ വംശഹത്യക്കിറങ്ങുന്നവർക്ക് കോൺഗ്രസ് എങ്ങനെയാണ് പിന്തുണ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് എന്ന പരമപ്രധാനമായ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ പുതുപ്പള്ളിയിലെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഭിന്നിപ്പ് ജയ്ക്ക് മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വലിയ ഭിന്നിപ്പൊക്കെ ഉണ്ടായി, അത് LDFന് അനുകൂലമായി മാറുമെന്നൊന്നും കരുതാൻ വയ്യെങ്കിലും കിടങ്ങൂരിലുണ്ടായിരിക്കുന്ന UDF BJP ബാന്ധവത്തെക്കുറിച്ചുള്ള ചർച്ച, അത് ഒരു ചെറിയ പരിധിവരെയെങ്കിലും UDFന് ദോഷം ചെയ്യുന്ന ഘടകമാണ്. നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ഈ പറയുന്ന മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളോട് തെല്ലെങ്കിലുമൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുന്ന വിശ്വാസികൾ, അവരുടെ മനസ്സിൽ സഹതാപത്തിനപ്പുറം മറ്റൊരു ചിന്ത കടന്നു വരാൻ കാരണമാകുന്ന തരത്തിലേക്കാണ് ഈ ചർച്ചയെ ഉയർത്തിക്കൊണ്ടുവരാൻ LDF ആഗ്രഹിക്കുന്നത് എന്ന് ജയ്ക്കിൻ്റെ ഈ നിലപാട് പറച്ചിലൂടെ വ്യക്തമാണ്. അതായത്, വികസന രാഷ്ട്രീയവും ക്രൈസ്തവരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസും UDFഉം സ്വീകരിക്കുന്ന സമീപനങ്ങളും പൊതുധാരയിലേക്ക് കൊണ്ടുവരിക, ഉമ്മൻചാണ്ടി എന്ന ഫാക്ടറിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന UDFനെ എവിടെയെങ്കിലുമൊക്കെ ഈ വികസന രാഷ്ട്രീയത്തിൻ്റെയും ഈ പറയുന്ന മണിപ്പൂർ വിഷയത്തിലൂന്നി കിടങ്ങൂരിലൂടെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിജയിക്കാനായാൽ സ്വാഭാവികമായും UDFന് പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ ഉമ്മൻചാണ്ടി തരംഗത്തെ മറികടക്കാൻ പോകുന്ന വികസന ചർച്ചയിലേക്ക് എത്രമാത്രം UDFനെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ജയ്ക്ക് തുടരെ തുടരെ വെല്ലുവിളി ഉയർത്തുന്നത്. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരിക്കലും തൃക്കാക്കരയല്ല പുതുപ്പള്ളി. രാഷ്ട്രീയ ഭൂപടം ആകെ മാറിക്കിടക്കുന്ന ഇടമാണ് പുതുപ്പള്ളി. അവിടെ CPMന് രാഷ്ട്രീയ വോട്ടുകളുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രാഷ്ട്രീയ വോട്ടുകളുണ്ട്, അതുപോലെ സംഘടനാ ശേഷിയുണ്ട്. ജയ്ക്കിനെ പോലെ ഒരു മുഴുവൻ സമയ പാർട്ടി നേതാവിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്ന് ഇതുവരെയുള്ള LDFന്റെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നുണ്ട്.